നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധം ഊർജിതമാക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. അടുത്ത ആഴ്ച മുതൽ ചൈനയിൽ നിന്നും മറ്റ് അഞ്ചിടങ്ങളിൽ നിന്നും വരുന്ന അന്താരാഷ്ട്ര യാത്രികർക്ക് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയേക്കും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ NEA ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഹോങ്കോങ്, തായ്ലൻഡ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രികർ എയർ സുവിധാ ഫോം പൂരിപ്പിക്കേണ്ടതും യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുൻപ് RT-PCR പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതും നിർബന്ധമാക്കുമെന്നാണ് സൂചന. ജനുവരി പകുതിയോടെ രാജ്യത്ത് കോവിഡ് രോഗികൾ വർദ്ധിച്ചേക്കുമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അടുത്ത 40 ദിവസം നിർണായകമാണെന്നും മന്ത്രാലയം പറയുന്നു. വിദേശത്ത് നിന്ന് വരുന്നവരിൽ കോവിഡ് വർദ്ധിക്കുന്നതാണ് മുന്നറിയിപ്പിന് പിന്നിൽ. 2 ദിവസത്തിനിടെ വിദേശത്ത് നിന്ന് വന്ന 39 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതുകൂടി കണക്കിലെടുത്താണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ വ്യാഴാഴ്ച വിമാനത്താവളങ്ങൾ സന്ദർശിക്കും. മുമ്പത്തെ കോവിഡ് തരംഗത്തിന്റെ രീതി കണക്കിലെടുത്താണ് പുതിയ വിലയിരുത്തലിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ ഈസ്റ്റ് ഏഷ്യയിലെ വ്യാപനം ആരംഭിച്ച് 30 മുതൽ 35 ദിവസത്തിനുള്ളിലാണ് ഇന്ത്യയിലും വ്യാപനമുണ്ടായത്. പുതിയൊരു കോവിഡ് തരംഗമുണ്ടായാലും മരണമോ ആശുപത്രി വാസമോ പോലുള്ള ഗുരുതര സാഹചര്യങ്ങൾ കുറവായിരിക്കുമെന്ന് മന്ത്രാലയം കരുതുന്നു. ചൈനയിൽ രോഗം അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ്. 2019 ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട മഹാമാരിയുടെ രണ്ടാം വരവിനെ ഭീതിയോടെ തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങളും നോക്കിക്കാണുന്നത്. വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ ഉടലെടുക്കാനുള്ള സാഹചര്യം മുൻനിർത്തി ജാഗ്രത ശക്തമാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെയും തീരുമാനം. ചൈനയിലെ രോഗബാധ സംബന്ധിച്ച അധിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഒന്നിലധികം വൈറസ് വകഭേദങ്ങൾ രാജ്യത്ത് പടരുന്നുണ്ടെന്നാണ് ഇന്ത്യയിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. രാജ്യത്തെ 15% കേസുകളും BF7 എന്ന വകഭേദമാണെന്നാണ് വിലയിരുത്തൽ. 50% കേസുകളും BN/BQ ശ്രേണിയിൽ പെട്ടവയാണ്. SVV ശ്രേണിയിൽപ്പെട്ട 10 മുതൽ 15% വരെ കേസുകളുമുണ്ട്. എന്നാൽ ചൈനയിൽ ഇത്രയും സ്ഥിതി രൂക്ഷമാകുന്നത് ജനങ്ങളിൽ പ്രതിരോധശേഷി കുറവായതിനാലാണ് എന്നതാണ് വിദഗ്ധർ നൽകുന്ന അഭിപ്രായം. കോവിഡ് മഹാമാരിയെ ചെറുക്കാനായി ലോകത്ത് പല രാജ്യങ്ങളും പരിമിതമായ നിയന്ത്രണങ്ങളാണ് നടപ്പാക്കിയത്. എന്നാൽ രാജ്യം മൊത്തം അടച്ചിട്ട് രോഗബാധയ്ക്കുള്ള സാധ്യത ഇല്ലാതാക്കുക എന്നതായിരുന്നു ചൈന സ്വീകരിച്ച തന്ത്രം. ഇതാണ് ചൈനയ്ക്ക് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നതും. പല രാജ്യങ്ങളിലും ജനങ്ങൾ ഭൂരിപക്ഷം പേർക്കും ഒന്നിലധികം തവണ പല വകഭേദങ്ങളിലൂടെ രോഗം വന്നുപോയതോടെ കോവിഡിനെതിരെ വലിയ പ്രതിരോധശേഷിയുണ്ടായി. എന്നാൽ ചൈനയിൽ പൊതുജനങ്ങൾക്കിടയിൽ രോഗപ്രതിരോധശേഷി കുത്തനെ താഴ്ന്നു. 2 വർഷത്തോളമായി ചൈനയിൽ തുടരുന്ന കടുത്ത നിയന്ത്രണത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയതോടെ സ്ഥിതി വഷളായി. ഇളവുകൾക്കൊപ്പം കോവിഡും തിരിച്ചെത്തി. ഇടവേളയ്ക്ക് ശേഷം ചൈനയിൽ കോവിഡ് കേസുകൾ കുതിച്ചുയരുകയാണ്. രോഗബാധയും മരണസംഖ്യയും ഉയർന്നതോടെ ആശുപത്രികളിലും മോർച്ചറികളിലും സ്ഥലം തികയാത്ത സാഹചര്യമാണുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ.